ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ എൻ്റെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും സീമാതീതമായ സുസ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത്, ചില ചില കാര്യങ്ങൾ ചെയ്ത് അധികമായാൽ ദോഷഫലങ്ങളെ ചെയ്യും എന്നാണ്. അധികമാകാൻ പാടില്ല എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണത്? ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്, ചെറിയ ചെറിയ അറിവുകൾ. വലിയ പാണ്ഡിത്യമില്ലാത്ത മനുഷ്യനാണ്, ഉള്ള അറിവുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു, നിങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുക അല്ലേ. അഡ്ജസ്റ്റ്മെൻ്റാണ് ഒരു ജീവിതം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ അറിവുകൾ, വലിയ വലിയ അറിവുകളൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അധികമാകാത്ത ഏറ്റവും ഒരു ഒരു കാര്യമാണ് നമ്മൾ ഉറങ്ങുക എന്നുള്ളത്. ഉറക്കം അധികമാകരുത്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റും ഉണ്ട്, ഉറക്കം നിൽക്കുന്നതും അധികമാകരുത്. ഞാനൊക്കെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. പൂജാതി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നടന്നു കിട്ടുന്നില്ല. അപ്പോൾ അധികം ഉറക്കളയ്ക്കാൻ പാടില്ല എന്നാണ് ആചാര്യം പറയുന്നത്. അതുപോലെ അധികമായി കുളിക്കരുത്, അത് നിഷിദ്ധമാണ്, നിഷിദ്ധ സ്വഭാവത്തിൽപ്പെടുന്നതാണെന്നാണ് ആചാര്യമതം. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അധികമായിട്ട് ഉറങ്ങരുത്, അധികമായിട്ട് ഉറക്കളയ്ക്കരുത്, അതുപോലെ തന്നെ അധികമായിട്ട് കുളിക്കരുത്, അധികമായിട്ട് ഇരിക്കരുത്, അധികമായിട്ട് കിടക്കരുത്, അധികമായിട്ട് ഇരിക്കാൻ പാടില്ല. ഒത്തിരി നേരം ഇങ്ങനെ കുത്തി പിടിച്ചിരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ഇല്ലേ. മറത്തൊക്കെ ചില ആൾക്കാരുണ്ട്, ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഇരുന്നാൽ വൈകുമ്പാട് 6 മണിക്ക് കിട്ടിയിട്ടേ മാറുള്ളൂ. ചില സ്ഥാപനങ്ങളുടെയൊക്കെ ഫ്രണ്ട് ചെന്ന് കഴിഞ്ഞാൽ മതിലോ കലിങ്കോ ഒക്കെ ഉണ്ടെങ്കിൽ കാണാൻ ഒരു 10-20 എണ്ണം അവിടെ ഇരിക്കുക. രാവിലെ ഇരുന്നാൽ വൈകിട്ടേ പോകത്തുള്ളൂ, ഊണ് പോലും കഴിക്കേണ്ട കാര്യമില്ല. അതുപോലെ അധികമായിട്ട് കിടക്കുക, എപ്പോഴും ക്ഷീണം ക്ഷീണം അതെന്ന് പറഞ്ഞ് കിടക്കാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ അധികമായിട്ട് വ്യായാമം ചെയ്യാൻ പാടില്ല. എനിക്ക് സിക്സ് പായ്ക്കോ പുറകില്ല, ഏതാണ്ട് പായ്ക്ക് വരുന്നതിനല്ലേ പറയുന്നത്, ഫ്രണ്ടിൽ പായ്ക്ക് വരുന്നതിന് ഏതാണ്ട് എനിക്ക് ത്രെഡ് മില്ലും ഒക്കെ കൊണ്ടുവച്ചിട്ട് വലിയ വെയ്റ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊന്നും അധികമായിട്ട് പാടില്ല. ശരീരത്തിന് അവനവൻ്റെ ശരീരത്തിനൊത്ത വണ്ണം ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അവനവന് തന്നെ ഗുണം, ആയുസ്സിനും ആരോഗ്യത്തിനും. ആൾക്കാരുമായിട്ട് ബന്ധം പുലർത്തുവാനും സംസാരശേഷിക്കും സരസ്വതി വിളയാടാനും ഒക്കെ ഇതൊന്നും അമിതമായിട്ട് ചെയ്യാൻ പാടില്ല. എല്ലാം അതിൻ്റെ വൃത്തിക്ക് വൃത്തിക്ക് ചെന്നു കഴിഞ്ഞാൽ കേരളം, നമ്മുടെ ഈ കേരളമാണ് സ്വർഗം, നമ്മുടെ നാടാണ് സ്വർഗം, നമ്മുടെ കുടുംബക്കാരാണ് സ്വർഗം അല്ലേ. വേറെ എങ്ങും പോകണ്ട, മരിച്ച് നമ്മൾ സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ എത്തേണ്ട കാര്യമേ ഇല്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അധികമാകാതിരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.